യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഗോവിന്ദേട്ടനാ ഇപ്പോ സേതുവേട്ടന്റെ ബലം. അതുകൊണ്ട് നിനക്കൊരു നല്ല പയ്യനെ കണ്ടുപിടിച്ച് കല്യാണം നടത്തി തരാൻ ഈ ചേച്ചി മുന്നിലുണ്ടാവും കേട്ടോ. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി ചേച്ചി. ഞാനിതിനിവിടെ വന്നു. ഞാൻ പനിയാണെന്ന് പറഞ്ഞു. അത് നന്നായി. നീ വേഗം അവളെയും കൂട്ടി ശ്രീറാം ഡോക്ടറെ ക്യാബിലേക്ക് അല്ലേ. എന്തിനാ? കുഴിമന്തി കഴിക്കാൻ. വേഗം ചെല്ലടാ. ശരി അച്ഛാ. എന്താ? നീ വാ, ഡോക്ടർ വിളിക്കുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റ് നടത്തിയത് എന്തായാലും നന്നായി. എന്താണോ തനൊന്നും കഴിക്കാറില്ലേ? ഉണ്ട് ഡോക്ടർ. ബോഡി വളരെ വീക്കാണ്. മാത്രമല്ല കുഞ്ഞിന് തുടക്കത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള പോഷകാഹാരം കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് കുഞ്ഞിനെ സാരമായി ബാധിക്കും. ഇതിപ്പോ പ്രാർത്ഥനയെ കുറ്റം പറയാൻ പറ്റില്ല. ഡോക്ടറെ കാണണമെന്നും ഇതാണ് അവസ്ഥയെന്നും അച്ഛനോട് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇപ്പോഴെങ്കിലും കാണിച്ചു തന്നായി. ഡോക്ടറെ, ഞങ്ങളുടെ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ ഞങ്ങൾക്ക് വേണം. സമാധാനപ്പെട്ട പ്രതീക്ഷ, അതിനുള്ള മാർഗമുണ്ട്. ഞാൻ ഒന്ന് രണ്ട് പ്രോട്ടീൻ പൗഡേഴ്സും ടാബ്ലറ്റ്സും തന്ന കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? മറ്റൊന്നും കൊണ്ടല്ല, അതൊക്കെ മറ്റാരുടെയെങ്കിലും കണ്ണുപെട്ട സംശയത്തിന് ഇടവരില്ലേ? അയ്യോ, അതൊന്നും വേണ്ട ഡോക്ടർ. ഉറപ്പായിട്ടും നിങ്ങളുടെ അച്ഛനത് മനസ്സിലാവും. അല്ലെങ്കിൽ പിന്നെ വേറൊരു വഴിയുണ്ട്. ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കേണ്ടി വരും. പിന്നെ 3 മാസത്തേക്ക് പേടിക്കേണ്ടി വരില്ല. എന്നാ അത് മതി ഡോക്ടറെ, അപ്പോ റിസ്ക് കുറഞ്ഞിരിക്കുമല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ആ ഇഞ്ചക്ഷൻ വളരെ കോസ്റ്റ്ലിയാ. അതൊന്നും സാരമില്ല ഡോക്ടർ. എന്റെ കുഞ്ഞിനു വേണ്ടി എത്ര രൂപയായാലും സാരമില്ല. എന്നാ ഓക്കെ. ശരി ഡോക്ടർ. ആ റാണി സിസ്റ്റർ, പ്രാർത്ഥനയെ നമ്മുടെ ഒബ്സർവേഷൻ റൂമിലേക്ക് കൊണ്ടുപോകും. അപ്പോഴേക്കും ഞാൻ വരാം. ഓക്കെ ഡോക്ടർ. നിങ്ങൾ ചെല്ലു. വരൂ. എന്റെ കാറിന്റെ ബാക്ക് സീറ്റിൽ ആ മെഡിസിൻ ഉണ്ട്, അത് എടുത്തിട്ട് വാ. ചെല്ലു. സോറി സോറി റാണി സിസ്റ്റർ, എന്റെ മിസ്റ്റേക്ക്. സാറില്ല ഭവന, മനഃപൂർവ്വമല്ലല്ലോ.
ശാന്തിയേച്ചി. എന്താ സിസ്റ്ററെ? എനിക്ക് ഒരു കാര്യം അറിയണമായിരുന്നു. എന്താ സിസ്റ്റർ ചോദിച്ചോളൂ. ഇന്നിവിടെ അബോർഷൻ കേസ് വല്ലതും വന്നിട്ടുണ്ടോ? അബോർഷൻ കേസ് ഇല്ല സിസ്റ്ററെ. എന്താ ചോദിച്ചേ? അല്ല, എനിക്കറിയാവുന്ന ഒരു ഫാമിലി വരുമെന്ന് പറഞ്ഞിരുന്നു. ഇല്ല സിസ്റ്ററെ, ഇന്ന് ആകെ 4 പേഷ്യന്റ് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുള്ളൂ. അതിൽ 3 പേര് സ്കാനിങ്ങിന് വേണ്ടി വന്നവരാ. ഓ ആണോ? അതെ സിസ്റ്ററെ. ചേച്ചി ഒന്നുകൂടെ നോക്കാവോ? പിന്നെ ഇന്നൊരു പുതിയ പേഷ്യന്റ് വന്നിട്ടുണ്ട്, പക്ഷേ ഗൈനക്കോളജിസ്റ്റിനെ കാണാനല്ല, ശ്രീറാം ഡോക്ടറിന്റെ പേഷ്യന്റാ. ചേച്ചി, ആ പേഷ്യന്റിന്റെ പ്രോബ്ലം എന്താ? വയറുവേദന എന്നാ പറഞ്ഞത് സിസ്റ്ററെ. ആ പേഷ്യന്റിന്റെ പേര് പ്രാർത്ഥന എന്നാ. എന്താ ചേച്ചി പേര് പറഞ്ഞേ? പ്രാർത്ഥന. എന്താ സിസ്റ്ററെ, ഈ പേഷ്യന്റിനെ അറിയൂ? ഇല്ല ചേച്ചി, ഞാൻ ചുമ്മാ ചോദിച്ചു. ശരി. ഡോക്ടർ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചല്ലോ. അതാണ് ശ്രീരാം. റാണി, എല്ലാം ഓക്കെ അല്ലേ? അതെ ഡോക്ടർ. തന്റെ കാര്യത്തില് പ്രതീക്ഷ ഭയങ്കര കൺസേൺഡ് ആണല്ലോ. ഒരു പ്രശ്നം വരാതെ എല്ലാം നേരെ അവനെ. ആ ഭാവനയെ ഭാഗത്തേക്കൊന്നും വരല്ലേ ദൈവമേ.